തിരുവനന്തപുരം എം ജി റോഡിൽ ഹോട്ടലിന് പാർക്കിംഗ് അനുവദിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എം പി രാജേഷിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. കോർപ്പറേഷന്റെ മാത്രം തീരുമാനമല്ല ഇതെന്നാണ് മന്ത്രി പറയുന്നത്. നടപടി ട്രാഫിക് ഉപദേശക സമിതിയുടെ ശുപാർശ കൂടി പരിഗണിച്ചാണെന്ന് മേയർ വിശദീകരിച്ചിട്ടുണ്ട്. കരാർ നൽകിയതിൽ പിഴവുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് ട്രാഫിക് ഉപദേശക സമിതിയുടെ തീരുമാനപ്രകാരമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത്. ട്രാഫിക് ഉപദേശക സമിതി കോർപ്പറേഷൻ്റെതല്ല. അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, ഗതാഗത വകുപ്പിൻ്റെ പ്രതിനിധികളുണ്ട്, പോലീസിൻ്റെ പ്രതിനിധികളുണ്ട്, എല്ലാ ബന്ധപ്പെട്ട എല്ലാവരും അംഗങ്ങളായിട്ടുള്ള ട്രാഫിക് ഉപദേശക സമിതിയാണ്. ആ ട്രാഫിക് ഉപദേശക സമിതി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇത് 2017 മുതൽ ഈ സംവിധാനം നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ കരാർ ലംഘനത്തിന്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കും. നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ? ഇപ്പൊ നിലവിൽ മേയർ വിശദീകരിച്ചിട്ടുള്ള കാര്യം അനുസരിച്ച് അത് കോർപ്പറേഷന്റെ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലല്ല. ഈ ട്രാഫിക് ഉപദേശക സമിതി വിപുലമായ പ്രാതിനിധ്യമുള്ളതാണ്. അപ്പൊ അത് അവരുടെ തീരുമാനത്തിന്റെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം കണ്ട് ചേർന്ന തീരുമാനമാണ്. അപ്പൊ ഇത് 2017 മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. 5 വർഷമായിട്ട് നിലവിലുള്ള ഒന്നാണ്. അപ്പൊ അതിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കരാർ ലംഘനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പരിശോധിക്കേണ്ടതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം.